എഫ്എൽ സി എൽ നിയോൺ ജോൺസ് ഇവാങ് അതുപോലെ തന്നെ ഗോസ്റ്റ് ഇൻ ദി ഷെൽ ഇതെല്ലാം റിട്ടേൺ ചെയ്ത് ആനിമേറ്റ് ചെയ്ത ആളാണ് മിത്സോ ഈസോ എന്ന് പറയുന്നത് അപ്പോൾ അദ്ദേഹത്തിന്റെ മറ്റൊരു ആനിമയാണ് ഡെനോക്കു കോയൽ എന്ന് പറയുന്നത് അപ്പോൾ ഇത് വളരെ എക്സ്ട്രീംലി അണ്ടർ വേറ്റഡ് ആയിട്ടുള്ളൊരു ആൻമയാണെന്ന് പറയാനല്ലോ കാരണം ഇപ്പോൾ ഒരു അമ്പത് പേരെടുക്കുകയാണെങ്കിൽ അല്ലാതെ ഒരു എട്ട് പേരോ ആറ് പേരോ ആയിരിക്കും ഈ ഒരു ആൻമയെ കണ്ടിട്ടുണ്ടാവുള്ളൂ അപ്പോൾ ഒരു ആഗ്മെൻ റിയാലിറ്റി വേൾഡിൽ നടക്കുന്ന ഇതാണ് നമ്മുടെ ഈ ഡെനോ എന്ന് പറഞ്ഞ ഈ ഒരു ആൻമേ അപ്പോൾ നമ്മുടെ പ്ലോട്ടിലേക്ക് നോക്കുകയാണെങ്കിൽ ഒരു പതിനൊന്ന് വർഷത്തിന് ശേഷം അവിടെ ഇൻ്റർനെറ്റ് ആയ ഐ ഗ്ലാസസ് ഒക്കെ കണ്ടുപിടിച്ചു അപ്പോൾ അതിൻ്റെ ആ ഒരു കണ്ടുപിടുത്തം കൊണ്ട് തന്നെ ഈ വെർച്വൽ വേൾഡും അതുപോലെ തന്നെ ആ ഒരു റിയാലിറ്റി വേൾഡും രണ്ടും ഏകദേശം ഒരുപോലെയായി കാരണം എപ്പോഴും ആസസ് ചെയ്യാൻ തുടങ്ങി പുതിയ പുതിയ കാര്യങ്ങൾ വരാൻ തുടങ്ങി ടെക്നോളജി വളരാൻ തുടങ്ങി അങ്ങനെ ഒരു വേൾഡാണ് ഇത് അപ്പോൾ എനിക്കിത് ആദ്യം കണ്ടതുകൊണ്ടെങ്കിൽ ഇപ്പോൾ ഡാർക്കസ്റ്റ് ഹവർ എന്ന് പറഞ്ഞ ആ ഒരു മൂവി ഉണ്ടല്ലോ ആ മൂവിയിലെ ഒരു തുടക്കത്തെ സീൻ പോലെയാണ് തോന്നിയത് ഇതിനകത്തെ ആഴ്ച സീൻ കണ്ടു കഴിഞ്ഞാൽ പിന്നീട് പ്രോളിലോട്ട് വന്നു കഴിഞ്ഞപ്പോൾ അതിൽ നിന്നൊക്കെ വളരെ വളരെ വ്യത്യാസമായിട്ടാണ് ഓരോ നടക്കുന്നത് പിന്നെ ഈ ഒരു ആനിമയെക്കുറിച്ച് നോക്കുകയാണെങ്കിൽ ഇതിൽ ഓരോ എപ്പിസോഡ് കഴിയുമോറും നിങ്ങളൊരു സിമ്പിൾ ആയിട്ടുള്ള ഇപ്പോൾ ഒരു സയന്റിഫിക്ക് ആയിട്ടുള്ള അല്ലെങ്കിൽ ടെക്നോളജി ആയിട്ടുള്ള സംഭവത്തിനപ്പുറത്തേക്ക് ഇത് പോകുന്നുണ്ട് കാരണം ഓരോ എപ്പിസോഡ് കഴിയുമ്പോറും അതിന് നല്ല രീതിയിലൊരു ഡെവലപ്മെൻറ്റ് ഉണ്ടായി വരുന്നുണ്ട് എന്ന് പറയാൻ പറ്റും അതുപോലെ ക്യാരക്റ്റേഴ്സ് ആണെങ്കിലും അവർ ആക്ട് ചെയ്യുന്ന രീതി ഒരു ചിൽഡ്രൻ സ്പെസിഫിക് ആയിട്ട് വരുന്ന ഒരു ആനിമിയാണ് ഒരു ചെറിയ രീതിയിലുള്ള ഒരു ഇതാണ് ബട്ട് പിന്നീട് കുറച്ചുകൂടി അവിടെ മുന്നോട്ട് പോകുമ്പോൾ അവർ നല്ല രീതിയിൽ ഡെവലപ്ഡ് ആവുന്നുണ്ട് അപ്പോൾ അവർ സംസാരിക്കുന്ന രീതി ആയാലും എല്ലാം വളരെ ഇതായിട്ട് കാണിക്കുന്നു അപ്പോൾ നമ്മുടെ മെയിൻ ക്യാരക്ടറായി യുക്കോയുടെ ഫാമിലി ഈ ഡനോവേഴ്സിറ്റിയിലേക്ക് ഈ താമസം മാറുന്നതോട് കൂടിയാണ് ഇവിടുത്തെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് കാരണം അവിടെ എത്തിക്കഴിയുമ്പോൾ യുക്കോയുടെ ഒരു പെറ്റുണ്ട് ഒരു പെറ്റായിട്ടുള്ള ഒരു ഡോഗാണ് അപ്പോൾ ആ ഡോഗിനെ ഒരു വൈറസ് അറ്റാക്ക് ചെയ്യുന്നു ഈ ഡോഗെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിർച്വൽ ആയിട്ടുള്ളൊരു പെറ്റാണ് അപ്പോൾ ഈ ഒരു വേൾഡിൽ വെർച്വൽ ആയിട്ടുള്ള പെഡ്സിന് എത്രത്തോളം ഇമ്പോർട്ടൻസ് ഉണ്ടെന്ന് നമുക്ക് കാണാൻ പറ്റും കാരണം സാധാരണ പെഡ്സിനൊക്കെ ആയി കൂടുതൽ ഇപ്പോൾ അവിടുത്തെ ആളുകൾ അതായത് ആ കന്നഡ വെച്ച് ആക്സസ് ചെയ്യാൻ പറ്റുന്ന ഒരു വെർച്വൽ വിർച്വൽ ഒരു ആഗ്യുമെൻ്റ് റിയാലിറ്റി ആയിട്ടുള്ള ഡോഗ്സ് അതുപോലെ ബാക്കിയുള്ള ക്രീച്ചേഴ്സിനൊക്കെയാണ് അവർ യൂസ് ചെയ്യുന്നത് അപ്പോൾ ഇവിടെ ഒരുപാട് ടൈപ്പിലുള്ള ക്രീച്ചേഴ്സ് നമുക്ക് കാണാൻ പറ്റുള്ളൂ ഈ ഒരു വേൾഡിൽ അതും എല്ലാം ഓരോ ക്യാരക്ടേഴ്സും സ്പെസിഫിക് ആയിട്ട് വളരെ രസകരമായിട്ടുള്ളതുണ്ട് അതിൽ ഡേഞ്ചറസ് ആയിട്ടുള്ള ക്രീച്ചേഴ്സ് ഉണ്ട് അങ്ങനെ കുറേ ക്യാരക്ടേഴ്സ് ഉണ്ട് ഇപ്പോൾ ഈ ഒരു വേൾഡിലേക്ക് വന്നു കഴിയുമ്പോൾ ഇവിടെയും ഡോഗിനെ കാണാതാവുകയും പിന്നീട് അതിനന്വേഷിച്ച് പിടിക്കാൻ പോകുന്ന രീതിയിലേക്ക് ആദ്യത്തെ സ്റ്റോറി പോകുന്നു പിന്നീട് വരുന്ന ഓരോ ക്യാരക്ടർ ഇൻട്രൊഡക്ഷനോട് കൂടിയും കഥ ഒരുപാട് ഒരുപാട് ഡെവലപ്പ് ആവുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ഡെഫിനറ്റ്ലി ഒന്ന് ട്രൈ ചെയ്ത് നോക്കേണ്ട ആനിമയാണ് ഡെനോ കോയിൽ എന്ന് പറയുന്നത് ഇതിൽ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ലൊരു ആക്ഷൻ സീൻസ് അല്ലെങ്കിൽ ഇതിൽ ആക്ഷൻ ബേസ്ഡ് അല്ല എങ്കിൽ കൂടിയും നല്ലൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ഇതുണ്ട് പിന്നീട് ഒരു ഇമോഷണൽ ഡ്രാമ അല്ലെങ്കിൽ സൈഫൈ എല്ലാം നല്ല രീതിയിൽ ഒരു ബ്ലെൻഡ് ചെയ്ത് ആവശ്യത്തിന് എല്ലാം കൃത്യമായിട്ട് ചേർത്താണ് ഈ ഒരു ആനുമുണ്ടാക്കിയിരിക്കുന്നത് എന്ന് പറയാൻ പറ്റും അപ്പോൾ നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇത് അപ്പോൾ മാഡ് ഹൗസ് ആണ് ഇത് ആനിമേറ്റ് ചെയ്തിരിക്കുന്നത് അതുപോലെ ഇതിനകത്ത് വന്നിരിക്കുന്ന ഫീമെയിൽ ക്യാരക്ടേഴ്സിനാണ് കുറച്ച് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തിരിക്കുന്നത് ആ ഒരു രീതിയിലാണ് അതിൻ്റെ സ്റ്റോറി പോകുന്നത് എങ്കിൽ കൂടിയും മെയിൽ ആയിട്ട് വരുന്ന എല്ലാം വളരെ ഗംഭീരമായിട്ടുള്ള ക്യാരക്റ്റേഴ്സ് തന്നെയാണ് പിന്നെ നമുക്ക് എന്താ അതിൻ്റെ ഒരു സ്കോറ് ബാക്ക്ഗ്രൗണ്ട് സ്കോറും മ്യൂസിക്കും നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട് ഓവറോൾ ഒരു സാറ്റിസ്ഫയിങ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു ഗുഡ് വാച്ച് ആണ് നമ്മുടെ ഡനോ കോയിൽ എന്ന് പറയുന്നത് ഈ ഒരു എന്ന് പറയുന്നത് അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക